നമസ്കാരം ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം ജൂതപ്പക എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് പാലസ്തീൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് പാർക്കാൻ ഇടം കൊടുത്തതുകൊണ്ടാണ് പാലസ്തീൻ ഇപ്പോൾ ഈ കെടുതി അനുഭവിക്കുന്നതെന്ന് പറയാതെ വയ്യ കരയുദ്ധം വ്യാപിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ വടക്കൻ ഗാസയിലേക്ക് കടന്ന് ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ടാങ്കുകൾ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈന്യം കരമാർഗം ഗാസയിൽ പ്രവേശിച്ചതെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഒന്നോർക്കുക ഹമാസിന്റെ പൊടി പോലും ഇനിയുണ്ടാകില്ല എന്നാൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചതായി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഏത് വിധേനയും ഇസ്രായേൽ സേനയെ ചെറുക്കുമെന്നാണ് ഹമാസിന്റെയും പ്രഖ്യാപനം യുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗാസയിലെ ഇന്റർനെറ്റ് ബന്ധം ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു വ്യോമാക്രമണവും ശക്തമാക്കി പാലസ്തീനിൽ ടെലികോം സേവനം നൽകുന്ന പാൽകോം ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വടക്കൻ ഗാസയിലുള്ള ജനങ്ങളോട് തെക്കൻ മേഖലയിലേക്ക് മാറാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിരുന്നു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അതിർത്തി കടന്ന് ഇസ്രായേൽ സേന ഹമാസ് റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനുകൾ തകർത്തത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് മൂന്ന് ഭീകരതാവളങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിൽ 150ഓളം ഭൂഗർഭ താവളങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു സാധ്യമായ എല്ലാ വഴികളിലൂടെയും യുദ്ധം മുറുകുകയാണ് ഗാസ മുനമ്പിൽ നിന്ന് കടൽ വഴി ഇസ്രായേലിലേക്ക് ഒരു സംഘം ഹമാസ് ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമം ഇസ്രായേൽ നാവികസേന തടഞ്ഞ് പരാജയപ്പെടുത്തിയതായി ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നുഴഞ്ഞുകയറ്റത്തിൽ ഉൾപ്പെട്ട ഹമാസ് മുങ്ങൽ വിദഗ്ധരുടെ കൃത്യമായ എണ്ണം ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഹീബ്രൂ മാധ്യമ റിപ്പോർട്ടുകൾ ഇത് 5നും 8നും ഇടയിലാണെന്ന് പറയുന്നു ഒക്ടോബർ 7ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഒഴിപ്പിക്കപ്പെട്ട സ്കീമിന്റെയും കർമ്മിയയുടെയും അതിർത്തി സമൂഹങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അടച്ച സൈനിക മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശത്ത് ആവശ്യ ഉദ്യോഗസ്ഥരും പ്രാദേശിക സുരക്ഷാ ടീമുകളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഭീകരരുടെ വിക്ഷേപണ കേന്ദ്രമെന്ന് കരുതുന്ന പ്രദേശത്ത് വ്യോമാക്രമണം നടത്തിയ ഒരു യുദ്ധവിമാനം വിന്യസിച്ചാണ് IDF സാഹചര്യത്തോട് പ്രതികരിച്ചത് നാവിക കമാൻഡോകൾ ഉൾപ്പെടെയുള്ള നാവിക സേനകൾ കടലിൽ തീവ്രവാദ സെല്ലിലെ കൂടുതൽ അംഗങ്ങൾക്കായി സജീവമായി തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസ സിറ്റിയുടെ തീരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന തുരങ്കത്തിൽ നിന്നാണ് ഹമാസ് സെല്ല് കടലിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു നാവികസേന മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി അവരെ ഇല്ലാതാക്കുകയും ചെയ്തു യുദ്ധം ആരംഭിച്ചതോടെ കഴിഞ്ഞ 21 ദിവസത്തിനിടെ ഇസ്രായേലിൽ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസിനായി അധികൃതരെ സമീപിച്ചത് 100,000-ൽ പേരാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വർധനവെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഒക്ടോബർ 7ന് ശേഷം അപേക്ഷ സമർപ്പിച്ചവരുടെ എണ്ണം കഴിഞ്ഞ 2 വർഷത്തിനിടെ അപേക്ഷ സമർപ്പിച്ചവരുടെ എണ്ണത്തിന് തുല്യമാണെന്നും മന്ത്രാലയം പറയുന്നു ഹമാസ് ഭീകരർക്കെതിരെ തിരിച്ചടി ശക്തമാക്കിയതോടെ സിവിലിയൻസ് തോക്ക് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയെടുത്താണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസിന് നേരെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹമാസ് ഭീകരരെ ഇല്ലാതാക്കാനും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും സാധിച്ചുവെന്ന് IDF വ്യക്തമാക്കുന്നു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് വ്യോമാക്രമണ വിഭാഗം മേധാവി അസൈം അബു റക്കാബയെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു ഒക്ടോബർ 7ന് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു അസം അബു ഗാസയിൽ ആക്രമണങ്ങൾ ശക്തമായതോടെ ഗാസയിലെ ആശയവിനിമയോപാധികൾ പൂർണ്ണമായും തകർന്നു ഗാസയിൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും കനത്ത വ്യോമാക്രമണമാണ് നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഇസ്രായേലിന് നേരെ ഹമാസ് മിന്നൽ ആക്രമണം നടത്തിയ ദിവസം ഭീകരർ തമ്മിലുള്ള ഫോൺ കോളിന്റെ ഓഡിയോ പുറത്തുവിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പിടിക്കപ്പെട്ടാലും എല്ലാ ജൂതന്മാരെയും കൊല്ലുമെന്ന് അള്ളാഹുവിനോട് സത്യം ചെയ്യുന്നുവെന്ന് ഭീകരൻ ഫോൺ സംഭാഷണത്തിനിടെ പറയുന്നുണ്ട് ഹമാസിന്റെ ക്രൂരതകളുടെ നേർചിത്രമാണെന്ന വ്യാഖ്യാനത്തോടെയാണ് ഈ ഓഡിയോ പ്രചരിക്കുന്നത് എന്നാൽ ഇവരെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമല്ല അശ്ലീല സംഭാഷണങ്ങളോടെയാണ് ഭീകരർ ഫോൺ സംഭാഷണം നടത്തിയത് ജൂതന്മാർ സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്നാൽ നമ്മൾ നാടുവിടുകയാണ് പിടിക്കപ്പെട്ടാലും ഇസ്രായേലിയൻ പൗരന്മാരെ കൊല്ലണം ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് ഞാൻ സത്യം ചെയ്യുന്നത് ഒരു ഭീകരൻ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഫോൺ സംഭാഷണങ്ങൾ അവസാനിക്കുമ്പോൾ പുറത്തു പോകൂ
അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് അവരെ നശിപ്പിക്കൂ എന്നും പറയുന്നുണ്ട്. ഇതിനുശേഷം വീഡിയോച്ചകളും കേൾക്കുന്നുണ്ട്. വ്യാഴാഴ്ച മാതാപിതാക്കളെ വിളിച്ച് താൻ 10 ജൂതന്മാരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ഒരു ഹമാസ് ഭീകരന്റെ ഫോൺ കോളും IDF പുറത്തുവിട്ടിരുന്നു. ഗാസയ്ക്ക് സമീപമുള്ള കിബുട്സിലെ മെബാസീമിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ജൂത വനിതയുടെ ഫോൺ മോഷ്ടിച്ച ശേഷമാണ് ഇയാൾ തന്റെ മാതാപിതാക്കളെ വിളിക്കുന്നത്. താൻ കൊന്നവരെയെല്ലാം കാണണമെങ്കിൽ വാട്സാപ്പ് സന്ദേശം പരിശോധിക്കണമെന്നും ഇയാൾ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ജൂതന്മാരെ കൊന്നുവെന്ന് വളരെ അഭിമാനത്തോടെയാണ് ഇയാൾ സ്വന്തം അച്ഛനോട് പറയുന്നത്. മകന്റെ വാക്കുകൾ കേട്ട് മാതാപിതാക്കൾ വളരെ സന്തോഷിക്കുന്നതും ഓഡിയോയിൽ വ്യക്തമാണ്. മകനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പിതാവ് പറയുന്നത്. വിജയിച്ച് തിരിച്ചു വരണമെന്നാണ് ഭീകരന്റെ അമ്മ ആശംസിക്കുന്നത്. ഇതാണ് തീവ്രവാദികളുടെ കുടുംബവും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.